ബദിയടുക്ക കെഎസ്ഇബി സെക്ഷന്റെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. നാഷണൽ ഹൈവേ പെർലയിൽ അഞ്ചോളം മരത്തടിയിൽ നിർമ്മിച്ച വൈദ്യുത പോസ്റ്റ് ഏത് നിമിഷവും നിലംപൊത്താറായ അവസ്ഥയിലാണ്. പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ. സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തുകയും വിതരണത്തിന് സ്കാഡ ഉൾപ്പെടെയുള്ള സംവിധാനം ഉൾപ്പെടുത്തി വൈദ്യുതി മേഖലയിൽ വൻ കുതിച്ചുചാട്ടം സാധ്യമാക്കുമ്പോഴും കാസർഗോഡ് ജില്ലയുടെ പല പ്രദേശങ്ങളും ഇന്നും അവഗണനയുടെ പടുകുഴിയിൽ തന്നെയാണ്. എല്ലാ പ്രദേശങ്ങളിലേക്കും വൈദ്യുതി വിതരണ ശൃംഖല വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം എം പിമാരുടെയും എം എൽ എമാരുടെയും വികസന ഫണ്ടുകൾ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ ഫണ്ടുകൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതം, വിവിധ വികസന പ്രൊജക്റ്റുകളിൽ നിന്നുള്ള ഫണ്ടുകൾ തുടങ്ങിയവ വിനിയോഗിച്ചായിരിക്കും ശൃംഖലാവ്യാപനം നടത്തുകയെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കാസർഗോഡ് ജില്ലയുടെ പല ഭാഗത്തും മരത്തടിയിൽ നിർമ്മിച്ച ഇലക്ട്രിക് തൂണുകൾ ഇതുവരെയായി മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. നാഷണൽ ഹൈവേ പെർലയിൽ അഞ്ചോളം മരത്തടിയിൽ നിർമ്മിച്ച വൈദ്യുത പോസ്റ്റ് ഏതു നിമിഷവും നിലംപൊത്താറായ അവസ്ഥയിലാണ്. വൈദ്യുത ലൈൻ കടന്നുപോകുന്ന റോഡ് സൈഡിനോട് ചേർന്ന കൃഷിയിടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മരണഭയത്തോടെയാണ് ഓരോ ദിവസവും ജോലി ചെയ്യുന്നത്. വണ്ടി വന്ന് ഇടിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി പിടിഞ്ഞ് ഈ പോസ്റ്റ് മൊത്തം പുലുങ്ങി നല്ല എച്ച് ഡി ലൈനാണ്. ജനങ്ങൾക്ക് ഭയങ്കര കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണിത്. മഴക്കാലമാകുന്നതിന് മുൻപ് ജില്ലയിലെ പല പ്രദേശങ്ങളിലെയും ട്രാൻസ്ഫോമറുകൾ അധികൃതരുടെ നേതൃത്വത്തിൽ സമീപത്തെ കാടുകൾ വെട്ടിയും തകർന്നു വീഴാറായ മരക്കൊമ്പുകൾ വെട്ടിമാറ്റിയും സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ ബദിയടുക്ക കെഎസ്ഇബി സെക്ഷൻ പരിധിയിലെ മിക്ക ട്രാൻസ്ഫോമറുകളും കാടുമൂടിയ അവസ്ഥയിലാണുള്ളത്. പുല്ലും കാടും വളർന്നതുകൊണ്ട് തന്നെ പശുക്കൾ ഉൾപ്പെടെയുള്ളവയെ ഇതിന്റെ പരിസരത്ത് കെട്ടുന്നതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കാട് കയറിയിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അവിടെ ഈ മൃഗങ്ങളൊക്കെ ചെന്നിട്ട് ഞാൻ അത്യാവശ്യം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്ന ആ കണ്ടീഷൻ ചെല്ലുമ്പോഴേക്ക് അവരെല്ലാം ഇറത്തടി ചാകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. ചെറിയ കാറ്റോ മഴയോ വന്നാൽ പോലും പ്രദേശത്ത് വൈദ്യുതി കട്ടാകുന്നതും പതിവ് സംഭവമാണ്. ഇതിനെതിരെ പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെയായും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പൊതുജനങ്ങൾ പരാതിപ്പെടുന്നത്. അഞ്ചുമാറും പ്രാവശ്യം കടന്നു പോവുകയും അതിൻ്റെ അഭാവത്തിൽ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നല്ല കുറച്ച് സ്റ്റാഫുകൾ വന്ന് അത് അത്യാവശ്യം പെട്ടെന്ന് വർക്ക് ചെയ്യുകയും പിന്നെ ചിലതവർ കണ്ടില്ലാതെ നടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ആ ബദിയടുക്ക നിന്ന് നമ്മൾ പെർലത്തേക്ക് പോകുന്ന പള്ളത്തടുക്കത്തേക്കിപ്പുറം കുറേ പോസ്റ്റുകൾ ഇതാണ് തേക്കിൻ്റെ പോസ്റ്റാണ് വെച്ചേക്കുന്നത്. അത് ഏകദേശം നിലംപതിക്കുന്നൊരവസ്ഥയിലാണ് വെച്ചത്. അധികൃതരുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ചേക്കാവുന്ന വലിയ അപകടം ഒഴിവാക്കുന്നതിനായി വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ ഉപ്പള.